കേരളത്തിനകത്തും പുറത്തും ഇന്ന് നല്ല ഡിമാൻഡും വിപണി സാധ്യതയുമുള്ള പഴമാണ് പാഷൻ ഫ്രൂട്ട്. കിലോയ്ക്ക് 60 രൂപ പ്രകാരമാണ് കർഷകന് ഇപ്പോൾ ലഭിക്കുന്ന വില. ഏറെ ചിലവ് കുറഞ്ഞതും ലാഭകരവുമായ കൃഷിയാണിത്. ചെടി നട്ടാൽ വലിയ പരിചരണങ്ങളില്ലാതെ 8 വർഷം വരെ വിളവ് ലഭിക്കുമെന്നതും വർഷത്തിൽ 9 മാസവും വിളവ് ലഭിക്കുമെന്നതുമാണ് പ്രധാന പ്രത്യേകത. 5 വർഷം കഴിയുമ്പോൾ വിളവ് കുറഞ്ഞ ചെടികൾ വെട്ടിമാറ്റി പുതിയ തൈകൾ നടാം. വീട്ടുമുറ്റത്തും ടെറസിലും കൃഷി ചെയ്യാവുന്ന ഒരിനം കൂടിയാണ് പാഷൻ ഫ്രൂട്ട്. പാഷൻ ഫ്രൂട്ട് നമ്മളിപ്പോൾ 10 വെറൈറ്റികൾ ചെയ്യുന്നുണ്ട്. പാഷൻ ഫ്രൂട്ടിലെ ലോക്കൽ ആയിട്ടുള്ള മഞ്ഞ വെറൈറ്റി ചെറിയ ഫ്രൂട്ട്, അതേപോലെ 134 പി എന്ന് പറഞ്ഞ വെറൈറ്റി വാഴക്കുളത്ത് പൈനാപ്പിൾ ഗവേഷണ കേന്ദ്രത്തിൽ കൊണ്ടത് കൃഷി ചെയ്യുന്നതാണ്. പിന്നെ കാവേരി എന്ന് പറഞ്ഞ വെറൈറ്റി അമ്പലവല്ലിലെ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ്. പിന്നെ ഒരു വലിയ മഞ്ഞ ഫ്രൂട്ട് നമ്മുടെ കർണാടക ചട്ടളി എന്ന് പറഞ്ഞ സെൻട്രൽ ഗവൺമെന്റ് ഡെസ്റ്റിനേഷൻ സ്റ്റേഷൻ നിന്ന് കൊണ്ടുവന്ന് കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കർണാടകയിൽ നിന്ന് വന്നിട്ടുള്ള മറ്റ് വെറൈറ്റികൾ, അങ്ങനെ മൊത്തത്തിൽ 10 വെറൈറ്റികൾ കൃഷി ചെയ്യുന്നു. നീല, വയലറ്റ്, റെഡ് എന്നിങ്ങനെ 5-ലധികം ഹൈബ്രിഡ് ഇനങ്ങൾ കർഷകർ കൃഷി ചെയ്തു വരുന്നു. പാരമ്പര്യ പ്രാദേശിക ഇനമായ മഞ്ഞയായിരുന്നു ഇതുവരെ പ്രചാരത്തിലുണ്ടായിരുന്നത്. 134 പി എന്ന ഇനത്തിനാണ് ഇക്കാലത്ത് പ്രചാരം കൂടുതൽ. പാഷൻ കൃഷി എന്ന് പറഞ്ഞാൽ നന്നായിട്ട് നമ്മൾ മണ്ണ് ഉഴുതു മറിച്ച് 10 അകലത്തിൽ 1.5 സമയത്തിൽ കുഴിയെടുത്ത് അതിൽ പകുതി ഭാഗം മേൽമണ്ണിട്ട് മൂടി അതിലേക്ക് ഒരു കൊട്ട ചാണകപ്പൊടി ഇട്ട് അതിലേക്ക് പറ്റുമെങ്കിൽ കുറച്ച് മണ്ണിന് കമ്പോസ്റ്റ് ഇട്ട് അതിലേക്ക് പിന്നെ ഭൂമിദാൻ എന്ന് പറഞ്ഞൊരു ഓർഗാനിക് വളമുണ്ട്, ആ വളം ചേർത്ത് അങ്ങനെ മണ്ണ് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ബാക്കി മണ്ണും കൂടി ചേർത്ത് തടം മണ്ണിന് ലെവൽ ചെയ്തിട്ട് അതിനും കൂടി ചെറിയ കുഴിയെടുത്ത് തൈ വയ്ക്കുന്നു. തൈക്ക് നമ്മൾ ജീവാമൃതോ കുളിപ്പിച്ച പിണ്ണാക്കോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഓർഗാനിക് എന്തെങ്കിലും വളങ്ങൾ കൊടുക്കുന്നു, 15 സെലോട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ തൈ വളർന്നു വരുമ്പോൾ അതിന് സൈഡിൽ ശിഖരങ്ങൾ മുറിച്ച് കളയുന്നു, മുകളിൽ ബലവത്തായ പന്തലിട്ട് കൊടുത്ത് പന്തലിലേക്ക് കയറ്റിവിട്ട് അങ്ങനെ പറത്താണ് ചെയ്യുന്നത്. ശക്തമായ മഴയും നീർവാഴ്ചയും കുറഞ്ഞ ശേഷം ഡിസംബർ വരെയും തൈ നടാമെങ്കിലും ഒക്ടോബർ മാസമാണ് തൈകൾ നടാൻ ഏറ്റവും അനുയോജ്യമായ സമയം. കേരളത്തിലെ ഏത് ജില്ലയിലെ കാലാവസ്ഥയ്ക്കും അനുയോജ്യമാണ് പാഷൻ ഫ്രൂട്ട്. ഒരു ചെടിയിൽ നിന്ന് ഒരു വർഷം ശരാശരി 30 കിലോ വിളവ് ലഭിക്കും. 1 ഏക്കറിൽ 400 ചെടികൾ വരെ നടാം. 1 ഏക്കറിൽ നിന്ന് ശരാശരി ആഴ്ചയിൽ 10,000 രൂപ വരുമാനം ഉണ്ടാകും. തൈ ഒന്നിന് 30 രൂപ ഇപ്പോൾ വിലയുണ്ട്. 1.5 സമചതുരത്തിലും ആഴത്തിലും കുഴിയെടുത്ത് ഒരു കൊട്ട ചാണകപ്പൊടിയും 1 കിലോ എല്ലുപൊടിയും ഇട്ട് മൂടിയ ശേഷം തൈകൾ നടണം. 1 ആഴ്ച കഴിഞ്ഞ് ഇടയ്ക്കിടെ പുളിപ്പിച്ച പിണ്ണാക്കും ബയോഗ്യാസ് പ്ലാന്റിലെ സ്ലറിയോ ജീവാമൃതമോ ചാണകപ്പാലോ നൽകുന്നത് വിളവ് കൂടുതൽ ലഭിക്കാൻ ഇടയാക്കുമെന്ന് വർഷങ്ങളായി പാഷൻ ഫ്രൂട്ട് കൃഷിയിൽ ഏർപ്പെട്ടിട്ടുള്ള വയനാട് എടവക പീച്ചങ്കോട് സ്വദേശി വിൻസെന്റ് പറഞ്ഞു. വയനാട് കാലാവസ്ഥയിൽ 1 വർഷം 9 മാസത്തോളം വിളവ് കിട്ടുന്നുണ്ട്. ജൂൺ മാസം മുതൽ മെയ് ഒരു പകുതി മുതൽ ഫെബ്രുവരി 15 വരെ വിളവ് വയനാട്. വിവിധ ഇനം പാഷൻ ഫ്രൂട്ട് കൃഷി ചെയ്ത് അവയിൽ നിന്നും കർഷകരിൽ നിന്ന് വില നൽകി പാഷൻ ഫ്രൂട്ട് ശേഖരിച്ചും സംസ്കരിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് ശ്രദ്ധേയനാണ് വിൻസെന്റ്. കിലോയ്ക്ക് 10 രൂപ മുതൽ 60 രൂപ വരെ കർഷകർക്ക് വില നൽകിയാണ് പാഷൻ ഫ്രൂട്ട് ശേഖരിക്കുന്നത്. പൾപ്പ്, സ്ക്വാഷ്, ജാം, തൊണ്ടുകൊണ്ടുള്ള അച്ചാർ തുടങ്ങിയവ കഴിഞ്ഞ 2 വർഷമായി വിപണിയിലെത്തിക്കുന്നു. നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്ത പാഷൻ ഫ്രൂട്ടിലെ സ്ക്വാഷ് ആണ് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ ഇന്ന് ഇപ്പം പാഷൻ ഫ്രൂട്ട് സ്ക്വാഷ്, അതിന്റെ അതുപോലെ തൊണ്ട് ഉപയോഗിച്ചിട്ടുള്ള അച്ചാറുകൾ, അതുപോലെ പൾപ്പ് ഉപയോഗിച്ചിട്ടുള്ള ജാം, അതുപോലെ റെഡിയിൽ കുടിക്കാൻ പറ്റുന്ന ആർട്ടിസാനി ജ്യൂസ്, ഇത്തരം 4 ഐറ്റംസ് ഇപ്പോൾ ഉണ്ടാക്കുന്നുണ്ട്. പാഷൻ ഫ്രൂട്ട് കൃഷിയിൽ കർഷകർക്ക് പരിശീലനവും നൽകി വരുന്നുണ്ട്. കാർഷിക മേഖലയിൽ നൂതന ആശയങ്ങൾ പ്രയോഗത്തിലെത്തിച്ച വിൻസെന്റിൻ്റെത് അതിജീവനത്തിന്റെ വിജയഗാഥ കൂടിയാണ്.